പല്ലിലെ ക്ലിപ്പ് എപ്പോഴാ അഴിക്കുക? അടുത്ത വീഡിയോയിൽ തന്നെ അഴിച്ചേക്കാം. എന്ത് പറയുന്നു? ഓക്കെ സെറ്റ്. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞു, നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതിന് സാധിച്ചു കൊടുത്തേ. സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വിളിക്കുമ്പോ വരണം. ഞാൻ വന്നു ഗൈസ്. നിന്റെ കള്ള കടക്കണ്ണിൽ പാഴം പൂവോ താമരത്താളോ തേനോ തേന്നിലാവോ മാമ്പഴമൊത്തോ മല്ലിക്കുളുന്തോ മീനോ മാറിവില്ലോ. പണ്ട് സ്കൂളിനൊക്കെ ടൂർ പോകുമ്പോൾ ബസ്സിനകത്ത് അടിച്ചു ഓടിച്ചിട്ടുണ്ട് എന്ന് വെച്ച പാട്ടാണ്. ഇത് എന്നതാടാ അയ്യപ്പൻ പൊറുക്കോ നിന്നോട്. ഹലോ ഫ്രണ്ട്സ്, എനിക്ക് ഒരിക്കലും യോയ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കോഴി ലുക്കും വല്ലാത്ത ഇഷ്ടപ്പെടത്തില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഫ്രോഡ് ക്രിമിനൽ. നീ ക്രിമിനൽ? പക്ക ഫ്രോഡ് ക്രിമിനൽ. ക്രിമിനൽ മൈൻഡ് അതാണ് കിട്ടില്ല. ടെറലെസ് ടെറലെസ് കാരം വരട്ടെ. ആ ക്രിമിനൽ മോഡ് അതാണ് ഇപ്പഴത്തെ. പണിക്ക് പോടാ മോണേ, നല്ല രസമാണ്. ഇപ്പൊ പൂവാലം പിള്ളേരെ കണക്ക് അവരെ കൂടെ നടക്കും ഇവരെ കൂടെ ആദ്യം നമ്മുടെ ശരിയാവില്ല. തത്തമ്മയുടെ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പണിയില്ല, ഏതാണ്ട് കൊറേ ചവറ സിനിമകളും കണ്ടയച്ചും. ഞാൻ നിരപരാധിയാണല്ലോ. സത്യം തെളിയും സത്യമേത ജഗതേ. പോടാ മണ്ണായിരുന്നു. ജയ ഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. പോയി മണ്ണ് വരുത്തണ്ട. കാരണം സംഭയാമി യുഗേ യുഗേ സത്യമേവ കൊണ സംഭവിക്കാതിരിക്കുന്ന സംഭവിക്കാനേ ചെയ്യും. കൊറേ മരതകപ്പൊട്ടന്മാരിറങ്ങിയിട്ടുണ്ട്. സത്യമേത ജഗതേ. ദ്രോണ ദ്രോണല്ലേ ഇത്? ദ്രോഹം. അയ്യേ ഇതെന്ത് നൈറ്റിയാ. ഈ തുളസിക്കതിരും സാവിത്രി തലയിൽ ചൂടും. അതിനു മുന്നേ സാവിത്രിയെ ചുട്ടു ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റി തുളസിപ്പറി. ദ്രോണ കൊറോണ നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും ഈ മാതകൻ. ദ്രോണ ട്രോമ. പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും. ദ്രോണ ഷൊണ്ണ മമ്മൂട്ടി മൺചട്ടി. ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പനി. ഓ രാശി വെച്ച് നോക്ക്, മക്കൾക്ക് അച്ഛൻ വഴി കാണിച്ചു കൊടുക്ക്. എന്റെ അച്ഛാവ് ഇത് കാണുന്ന അമ്മ എന്റെ അടിപ്പാവട നട. വ്യൂസ് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ കാട്ടയങ്ങളൊന്നും കാണിക്കരുന്നു. എന്നിട്ട് അവളല്ല കാണിക്കുന്നത്. ഇതിപ്പോ മറ്റേ സച്ചിൻ ടെണ്ടുൽക്കർ പണ്ട് ഹെൽമെറ്റ് വെക്കണമെന്ന് ഒരു സ്ത്രീയോട് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പറഞ്ഞ പോലെ വേറെ കൂടി ഉണ്ടായിരുന്നു. വെള്ളം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന് പറഞ്ഞ പുള്ളിയൊരു വീഡിയോ ചെയ്തു വെള്ളം കളഞ്ഞോണ്ട്. നമുക്കൊന്ന് പാൽപ്പേട ഒന്ന് ഒഴിച്ചാലോ? ആയിക്കോട്ടെ. നല്ലതാണോ? പാലിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ചില്ലി ചിക്കന്റെ ടേസ്റ്റ് കാണത്തില്ല. വായിലിട്ട പെട്ടെന്ന് അലിഞ്ഞു പോകും. ശരി, നല്ല രുചിയുണ്ട്. അടുത്ത വീഡിയോയിലേക്ക് പോവാം. മരണം വരെ ഓർക്കും ഞാൻ. മൂത്രം ഒഴിച്ചിട്ട് വന്നപ്പോഴേക്ക് ഇച്ചിരി മൂത്രം പാൻ്റെ വൈപ്പർ ബ്ലേഡാണ്. വൈപ്പർ മാറ്റാറായി. ഈ പുള്ളിക്കാരനെ നിങ്ങൾ മരണം വരെ ഓർക്കണം കേട്ടോ. ർത്ത
ചെയ്ത് പോക്കോ ചേട്ടാ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടെറലെസ് മനസ്സറിയാം എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, അപ്പൊ സെഗ്മെന്റിന് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, രണ്ട് വിസിൽ നിങ്ങൾക്ക് തരും. ഓക്കെ, കേണ്ട, റെഡി അല്ലേ? ടിഷ്യൂ തരാമോ? അതെന്തിനാ? ഞങ്ങക്ക് കുറച്ച് അവസരയുടെ പ്രശ്നമുണ്ട്, കുറച്ച് വൃത്തിയുടെ നിർബന്ധം ഉണ്ടേ. ഉണ്ടല്ലേ. ഓക്കെ, ഇവര് തന്നെ വായിലിട്ട വിസിറ്റ്, ഇവർക്ക് ഒന്നുകൂടി വായിലിടണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വേണം പോലും. നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, എന്നിട്ട് അല്ല വേണ്ട, ഞാനൊന്നും പറയണില്ല. ഇത് കഴിച്ച ശരിയാവത്തില്ല, മുടിയാണ്. നിനക്ക് എത്രണം കിട്ടി? 1, 2, 3, 4, 5. കേക്കും ബിസ്ക്കറ്റും ആണ് രാത്രി കഴിക്കാൻ പോണത്. നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് കഴിക്കാൻ പറ്റൂല എന്നൊരു സാഹചര്യത്തിലായപ്പോയതുകൊണ്ട് പട്ടണി അടക്കാൻ മേലെ വീടും ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് എല്ലാരും പണിയെടുത്ത് കുഴഞ്ഞിരിക്കാണ്. അപ്പൊ എന്തേലും കഴിച്ചൊന്ന് വിശപ്പെടക്കാന്ന് വിചാരിച്ച്. തപ്പിയെടുക്കണോണ്ടല്ലോ, നമ്മള് കടയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ മുങ്ങാങ്കുഴിയിട്ട് എടുക്കടാ, വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് മാക്സിമം കഴിക്കേണ്ടത്. ഓയിലി ഫുഡ് കഴിക്കത്തില്ല, അതൊക്കെ പെട്രോളിയം പ്രൊഡക്റ്റാന്ന് പറഞ്ഞവനാണ്. പൊറോട്ടയും ചിക്കൻ ഒക്കെ മേടിച്ച് കൊണ തുടങ്ങി 30 മിനിറ്റ്. നമുക്ക് അടുത്ത വീടിലേക്ക് പോവാം. വന്നടാ, വന്ന് നിക്കണം നോക്കി. ഇവിടെ എനിക്ക് ചിരി വരും. ഇദ്ദേഹത്തിന് മാനസിക രോഗം. രാത്രി ആകുമ്പോ കൊണ തുടങ്ങും. ഇനി മനസ്സിലായിട്ടില്ല, ഇവനല്ലേ പറഞ്ഞത് ഇവരാരാന്ന് മനസ്സിലായില്ല. എന്നിട്ട് ഇവൻ എന്താ എന്ന് പറഞ്ഞ് നന്നായിട്ട് ചെയ്യണം. നീ ആദ്യം സിനിമ കണ്ട മൊണ്ണേ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പോലും. എന്ത് എന്തൊരു ഇടലുകളൊക്കെയാണ് ദൈവം, ഇങ്ങനെയുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ കുറെ എണ്ണങ്ങൾ. എന്റെ എഞ്ചിനീയറിംഗ് പഠന കാലത്തുള്ള ക്രഷ്, സെലിബ്രിറ്റി ക്രഷ്, നടി റോമയായിരുന്നു, നല്ലൊരു ആക്ട്രസ് ആയിരുന്നു. പിന്നീട് സിനിമയിലും കണ്ടില്ല. ചോക്ലേറ്റിലൂടെ വന്നത് പൃഥ്വിരാജ് നല്ല പേരങ്ങറിയത്തില്ല. എന്റെ എഞ്ചിനീയറിംഗ് കാലത്തെ ക്രഷ് ആയിരുന്നു നടി റോമ. ഹലോ, എന്നെ മനസ്സിലായോ? ഇല്ല. യോ യോ, ഞാൻ ഫ്രീക്കനാണ്. ഓഹോ, എന്നെ മനസ്സിലായിട്ടില്ല? ഇല്ല, ഞാൻ ബോസാണ്, ബോസ്. ഫുട്ബോൾ സ്കിൽസ്, എല്ലാ കാര്യങ്ങളും. ചിക്കൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ചിക്കൻ ഇവിടെ വിട്ടിട്ട് ഇങ്ങോട്ട് വരണയാണ്. യോ മൈ ഗോഡ്, കോഴി ചിക്കൻ ആണോ? യോ 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 യോ, ട്രെൻഡ്. മൈ ഗോഡ്, ഈ കൊച്ചു കേരളത്തിൽ ഇതിലും മാത്രം വാണങ്ങളോ? നമ്മള് ഒരുമിച്ച് നിക്കണം. എന്റെ പൊന്നോ, ഓ മൈ ഗോഡ്. ഈ ഏരിയയിലെ ട്രെൻഡിങ് ഫ്രീക്ക് ഞാനാണ്. റീച്ച് കിട്ടാൻ വേണ്ടി കോമാളി ആവുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവരാധി ആവരുത് ഇതുപോലെ. കമോൺ കമാൻഡർ, കമാൻഡർ മഹേഷ്, മഹേഷ് എവിടെ? കമോൺ മഹേഷ്, വേർ? നമ്മൾ ലുലുവിന്ന് മേടിച്ചേക്കുന്ന ബിരിയാണി എന്നാട്ടാ, 500 ഗ്രാം ഉണ്ട്, രണ്ടുപേർക്ക് കൂടെ വേണ്ടിട്ടാണ് മേടിച്ചേക്കുന്നത്. നോർമലി ഞാൻ പറയാറുണ്ട്, വെളിയിൽ നിന്നുള്ള ഫുഡിനകത്ത് എണ്ണ വരുന്ന സാധനങ്ങൾ മാക്സിമം കട്ട് ചെയ്യണം, കാരണം പ്രോസസ്ഡ് ആയിട്ടുള്ള മിനറൽ ഓയിൽസ് ഒക്കെ മാക്സിമം പെട്രോളിയം ബൈ പ്രൊഡക്റ്റുകൾ ചേർന്നിട്ടാണ് വരുന്നത്. നീ കഴിക്കുന്ന ബിരിയാണിയുടെ പാത്രം പ്ലാസ്റ്റിക്ക, സാലഡിന്റെ സൈഡിലോട്ടാണ്. പക്ഷെ സാലഡിന്റെ എന്തൊരു തോൽവിയാ ശരിക്കും പറഞ്ഞ. ഇവ ശരിക്കും അലർജിയാന്ന് പറഞ്ഞ അഭിനയിക്കുന്നതല്ലേ, വിശക്കുമ്പോ ഇവന്റെ തനി സ്വഭാവം കാണിക്കും. പക്ഷെ ഒരു ഇച്ചിരി കൊതി വന്നുപോയി, അതുകൊണ്ട് നമ്മളൊന്ന് കഴിക്കുന്നു മാത്രമേ ഉള്ളൂ. ഉണ്ടോ ഇവന് ശരിക്കും ഇവന് ഒസിഡിയോ അലർജിയോ വല്ലതും ഉണ്ടോ? ഇതൊക്കെ ഇവൻ വെറുതെ കൊണോണ വെക്കുന്നതല്ലേ. ഇവനത് മുതലാക്കി റീച്ചാക്കാൻ നോക്കുന്നതാണ് ഇവന്റെ ഏറ്റവും വലിയ പരാജയം. കാരണം പുറത്തിറങ്ങുമ്പോൾ ഒരു വില പോലും ഉണ്ടാകത്തില്ല, കുറച്ച് നാളത്തെ റീച്ചേ ഉണ്ടാവുള്ളൂ സഹോദരൻ. അത് കഴിയുമ്പോഴേക്ക് സൂക്കേട് മൊത്തം തീരും. കേരളത്തിലെ പിള്ളേരെ നിങ്ങൾക്ക് അറിയത്തില്ല, വളർത്തുന്നത് പോലെ തന്നെ അടിച്ച് താത്തിക്കളയാൻ. വയ്യാണ്ട് മനസ്സിലായിക്കോളും കേട്ടോ, ഇവന്റെ വീഡിയോസ് പതുക്കെ ആൾക്കാർ കാണാണ്ടാവും, അങ്ങനെ ഇവന്റെ ആ സൂക്കേടിന് കുറവ് കിട്ടും, പിന്നെ അവന് മനസ്സിലായിക്കോളും. ശരി ശരി, സാധനങ്ങൾ കട്ട് ചെയ്യുന്നത് കൊണ തുടങ്ങിയിട്ടുണ്ട്. വുഡൻ ബോർഡിലാണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കട്ടിംഗ് ബോർഡിലാണോ എന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു നല്ല കൺസേൺ വന്നിട്ടുള്ളതുകൊണ്ട് കുറച്ച് കൊണക്കി. ആരെങ്കിലും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യാന്നും പറഞ്ഞാണ് ഞാൻ രാവിലെ ആകുമ്പോ ഈ വേഷം കെട്ടി ഒന്നിറങ്ങുന്നത്. അവരെ ഒന്ന് ജീവിതത്തിലേക്ക് കൈ പിടിച്ചിങ്ങനെ ഉയർത്താമെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചാണ്. കൈ പിടിച്ച് ഉയർത്തെഴുന്നേക്കാൻ ചെല്ലുമ്പോ ബോധം കെട്ട് വീഴും. പുതിയ പുതിയ വേഷവിധാനങ്ങൾ, പുതിയ പുതിയ മേക്കപ്പ് ഐറ്റംസ്, പുതിയ പുതിയ കോമാളിത്തരങ്ങൾ എന്ന് തുടങ്ങി എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള അടവുകളും പയറ്റി നിങ്ങളെ ഞാൻ കര പിടിച്ചിങ് ഉയർത്തുകയാ. കണ്ടിട്ട് തളരും. എന്റെ കയ്യിൽ പിടിക്കൂ, ജീവിതം അവസാനിപ്പിക്കും. റീനയുടെ കയ്യിൽ പിടിച്ച് കയറി വരൂ. വീഡിയോകൾ ചെയ്യരുത്. എന്താണ്,
എന്താണ്? സാമർത്ഥ്യമില്ലാത്തവർക്കും കോൺഫിഡൻസ് ഇല്ലാത്തവർക്കും റീനയുണ്ട്. കാറി ചെല്ലടാ അങ്ങോട്ട്, തീരെ നീയക്ക. നിങ്ങളെ ഞാൻ പുളകി തരാക്കും. അതുപോലെ തന്നെ ഡാൻസ് കളിച്ചിട്ട് ഞാൻ നിങ്ങളെ പിന്നെ വളരെയധികം ഫിറ്റും ഹെൽത്തിയും. നിങ്ങൾ അടിച്ച് ഫിറ്റ് ആണെന്ന് തോന്നുന്നു. എന്റെ ഈ ഒരു എനർജറ്റിക് പെർഫോമൻസ് ഒക്കെ ചെയ്താലേ അമ്മയാണ് സത്യം. ചെറുങ്ങനെ വരുന്നുണ്ട് വെട്ടമ്മേവാ. ഞാൻ ഇനി ഒരിക്കലും വെട്ടത്തിനെ വിളിക്കൂല. ദിലീപിന്റെ സിനിമ വെട്ടത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ വന്നില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ വിളിക്കൂല. ആ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടി നോക്ക് ചേച്ചി. എത്രയോ ദിവസം വന്നിട്ടുള്ള ആളാ വെട്ടം, പിന്നെ ഇന്ന് മാത്രം എന്തോ മടി പിടിക്കുന്നേ. ചേച്ചി കണ്ണൊക്കെ നിറയുന്നുണ്ട്. തോരടാ എന്റെ ഇടയിൽ കൂടി കമന്റ് അടിക്കുന്നു. കണ്ണ് നിറയുന്നുണ്ട് പാവത്തിന്. വെട്ടം വരും വരും, വിഷമിക്കാതെ. ഇത് കളയുന്നത് എന്ന് നമ്മള് ഇത് കളയണം. ഇത് കളയങ്ങള് ബ്യൂട്ടി ടിപ്സിന് വളരെ മനോഹരമായ ഒരു വ്യായാമമാണ്. അത് നിരന്തരം ആവുന്നോണേ നമുക്ക് ഇത് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ തുടങ്ങാം. എന്നാ ഒരു മോഡലാണെന്ന് ആലോചിക്കണേ. ഞാൻ ഈ ചെയ്യും പോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടും നോക്കൂ. അവിടെ വേറെ ആൾക്കാരെങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ മോന്തലോട്ട് നോക്കിയിരുന്ന മുട്ടോളം കേറിയല്ലോ ചോനെറുമ്പ്. ആ ഹോട്ടലിൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലടാ. ആജിക്ക് രാത്രമേ തുമാരെ അണ്ടർവെയർമേ തീടുമേ. എന്താന്ന് ആലോചിക്കണേ. മുഖ്യമന്ത്രിയുടെ വണ്ടി പോയി ഇടിച്ചതാണ് കാണുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെയൊക്കെ ഈ റോഡ് നന്നാവാനുള്ള കാരണം എന്ന് പറയുമോ, ഈ മന്ത്രിമാരുടെ ഒന്നും വണ്ടി മര്യാദക്ക് റോട്ടിൽ കൂടി പോകാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർ ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വണ്ടികൾ റോട്ടിൽ കൂടുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ദുബായ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഓരോ അപകടങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പരിഹാരം അത് ഈ പറയുന്ന മന്ത്രിമാർക്കാണ് പറ്റുന്നതെങ്കിൽ ഉറപ്പായിട്ട് അതിനൊരു നടപടി ഉണ്ടാവും. കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രിമാർക്ക് ഇതുപോലെ പറ്റേണ്ട അവസ്ഥയായി. എന്താണെങ്കിൽ നമുക്ക് അവിടെ അവസാനത്തെ വിളിക്കാം. എന്ത് രസമാണ് കേൾക്കാൻ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നീലൻ സുധി എന്നാണ് പേര്. ഇപ്പോൾ ഒരു രക്ഷയില്ല. ഫ്ലൂട്ടിൽ ഇത്രയും നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ഞാനും കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. അത്ര ഈസി അല്ല, ഇത്ര നല്ലൊരു സൗണ്ട്. എനിവേ കീപ് ഗോയിങ്. ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവരെ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എൻ്റെ ലിങ്കും കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർ ആരെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. ബൈ ഫോർ നൗ.